നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. പ്രവാസി രോഗികൾക്കായി കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം മുതൽ പുതുക്കിയ ഫീസ് പ്രാബല്യത്തിൽ വന്നിരുന്നു. ഈ ഫീസ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ വാങ്ങുന്നവർക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ ക്ലിനിക്കുകളിലോ ആശുപത്രികളിലോ ചികിത്സയ്ക്കായി എത്തുന്ന പ്രവാസികൾക്ക് കുറിച്ച് നൽകുന്ന മരുന്നുകൾ സ്വകാര്യ ഫാർമസിയിൽ നിന്ന് വാങ്ങാം. ഇതിനായി ഡോക്ടർ പ്രത്യേക കുറിപ്പടി നൽകും. ഇങ്ങനെ സ്വകാര്യ ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ വാങ്ങുന്നവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഫീസ് അടച്ചാൽ മതിയാകും. പുതുതായി ഏർപ്പെടുത്തിയ ഫീസ് ഗാർഹിക തൊഴിലാളികൾക്ക് ബാധകമല്ല. പ്രതിവർഷം 50 ദശലക്ഷം ദിനാർ അധിക വരുമാനമാണ് ഈ ഫീസ് വർധനയിലൂടെ രാജ്യത്തിന് ലഭിക്കാൻ പോകുന്നത്. 1.67 ദശലക്ഷം പ്രവാസികളാണ് 2020 ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ക്ലിനിക്കുകളിലും ആശുപത്രികളിലും സന്ദർശനം നടത്തിയെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. വ്യാജ സർവകലാശാല ബിരുദം കണ്ടെത്തിയതിന് പിന്നാലെ സർക്കാർ മേഖലയിലും സ്വദേശികളുടെയും വിദേശികളുടെയും സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ തീരുമാനിച്ച കുവൈറ്റ്. എത്ര വർഷത്തെ സർവീസ് ഉണ്ടെങ്കിലും എല്ലാ പ്രവാസി പൊതുമേഖലാ ജീവനക്കാരും പരിശോധനയിൽ ഉൾപ്പെടും. 60 പൈസ തികഞ്ഞവരും സ്വകാര്യ സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റുകൾ കൈവശമുള്ളവരും അടുത്തിടെ യൂണിവേഴ്സിറ്റി ബിരുദം പൂർത്തിയാക്കിയവരും ഉൾപ്പെടെ പരിശോധനാ പരിധിയിൽ വരും. സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നതിന് പുറമെ ചില ബിരുദക്കാർക്ക് പ്രാക്ടിക്കൽ തിയറി പരീക്ഷകളും നടത്തും. എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്കാണ് പരീക്ഷകൾ നടത്തുകയെന്നാണ് വിവരം. അടുത്തിടെ കുവൈറ്റിൽ നടത്തിയ പരിശോധനയിൽ 142 സ്വദേശികൾ വ്യാജ സർവകലാശാല ബിരുദം നേടിയതായി കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രവാസി ജീവനക്കാരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ തീരുമാനമായത്. ഇലക്ട്രോണിക് സിഗരറ്റിന് മേലുള്ള 100% നികുതി ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ നീട്ടിവെക്കാൻ കുവൈറ്റ് തീരുമാനിച്ചു. 2021 ജനുവരി 1 മുതൽ ഈ നികുതി നടപ്പിലാക്കാൻ നേരത്തെ തീരുമാനമായിരുന്നു. എന്നാൽ നിലവിൽ ഇതുണ്ടാകില്ലെന്നാണ് വിവരം. നിക്കോട്ടിനടങ്ങിയ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന കാട്രിഡ്ജുകളുടെയും നിക്കോട്ടിനടങ്ങിയ ലിക്വിഡ് അല്ലെങ്കിൽ ജെല്ലുകളുടെ പാക്കേജിനും നികുതി മാറ്റിവെക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശമാണ് അധികാരികൾ പുറത്തിറക്കിയത്. കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഇ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ സുലൈമാൻ അൽ ഫഹദാണ് ഈ നിർദ്ദേശം പുറത്തിറക്കിയത്. ഈ വർഷം തായ്ലാന്റ് ചികിത്സയ്ക്കും സന്ദർശനമായി എത്തിയ വിദേശികളിൽ 1-ാം സ്ഥാനത്തെത്തി കുവൈറ്റ്. തായ്ലാന്റ് ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച സെൻട്രൽ ബാങ്ക് ഓഫ് തായ്ലാന്റ് നടത്തിയ പഠനത്തിനാണ് ഈ കണക്കുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിദേശികളായ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഈ വർഷം 47% വർധനവുണ്ടായിട്ടെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ വർഷം തായ്ലൻഡ് വിവിധ ആശുപത്രികളിൽ വിദേശികൾ ചികിത്സയ്ക്കായി ചിലവഴിച്ചത് $344 ബില്യൺ കണക്കുകളിൽ വ്യക്തമാക്കുന്നു. കുവൈറ്റിൽ നിന്നുള്ള രോഗികളാണ് ഇവിടെ കൂടുതലായും എത്തുന്നത്. കൂടാതെ കംബോഡിയ, മ്യാൻമാർ, ജപ്പാൻ, ചൈന എന്നിവിടെ നിന്നുള്ളവരും ധാരാളമായി എത്തുന്നുണ്ട്. കുവൈറ്റിൽ മീൻ വില കുറഞ്ഞതായാണ് റിപ്പോർട്ട്. മത്സ്യവിപണിയിൽ അടുത്തിടെ സാബാർ പോലുള്ള നാടൻ മത്സ്യങ്ങൾ സമൃദ്ധമായി ലഭിച്ചതിനെ തുടർന്നാണ് വില കുറഞ്ഞത്. മത്സ്യങ്ങളിൽ ഭൂരിഭാഗവും കമ്പനികൾ, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിലേക്കാണ് പോകുന്നതെന്ന് മത്സ്യ വിൽപ്പനക്കാർ പറയുന്നു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 1 ഗ്രാം 24 കാരറ്റ് 17 കെ ഡി 850 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 17 കെ ഡി 250 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 269 രൂപ 62 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.